ശരിക്കുണ്ടല്ലോ, ഇവിടെ നിൽക്കുകയാണെങ്കിൽ റിസോർട്ട് എല്ലാം നമുക്ക് കാണാം. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, എല്ലാ സൗകര്യം ഉണ്ട്. ഒറ്റ ചാട്ടം തള്ളി. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് എവിടെ അറിയോ? എവിടെ ഗൈസ്? നമ്മൾ എന്നുള്ളത് മാനന്തവാടിയുള്ള ഫേൺട്രീ റിസോർട്ട് ആൻഡ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ്. നമ്മൾ റിസോർട്ടിന്റെ നേരെ ഫ്രണ്ടിലാണ്, അതായത് ഗേറ്റിന്റെ അടുത്തപ്പോ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കേറി നോക്കാം. ഓക്കെ, നമ്മൾ കേറുമ്പോ തന്നെ കാണുന്നത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഈ സൈഡും ഈ സൈഡൊക്കെ വരുന്നത് പാർക്കിംഗ് ആണ് കേട്ടോ. ഈ ലൈറ്റ്സ് നമുക്ക് രാത്രി കാണിച്ചുതരാം, രാത്രിയിലത്തെ വ്യൂ അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ടർഫ് കേട്ടോ, കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ടർഫാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഇത് അമ്മൂസെ, നമുക്ക് ഗെയിമും കാര്യങ്ങളൊന്നും കണ്ടാലും ഇവിടെ നമുക്ക് എന്റർടൈൻമെന്റിന് ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഗെയിം എന്ന് പറയുന്നത് എത്രയും കാര്യങ്ങളാണ് കേട്ടോ. ക്യാരം ബോർഡ് ഉണ്ട്, പിന്നെ ഇതിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അമ്മൂന് അറിയുന്നതിന്റെ പേരെന്താണ്? അത് ക്യാരം ബോർഡ് ആണ്, പക്ഷെ ഇത് എനിക്കറിയില്ല. എങ്ങനെയുണ്ട്, ഇങ്ങനെയല്ലേ കളിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇതൊക്കെ ശരിക്കും കളിക്കാൻ അറിയുന്നവർ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയില്ല. പിന്നെ വെച്ചാല് മോർണിംഗിൽ നമുക്ക് അടിപൊളി ഫുഡുകളുണ്ട്, ഉച്ചക്ക് നമ്മൾ പറയുന്നതാണ് ഫുഡ്, നമ്മൾ എന്ത് പറഞ്ഞാലും അതാണ് ഫുഡ്. അടിപൊളിയാണ്, എന്താ പറയാ, ഫുഡൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റി ആണ്, സൂപ്പർ ആയിട്ട്. ഇത് ശരിക്കും ഒരു കുറച്ച് ഉള്ളേരി ആണെങ്കിലും ഇവിടെ കിട്ടാത്ത ഒരു സാധനം ഇല്ല. ശരിക്കുണ്ടല്ലോ, ഇവിടെ നിൽക്കുകയാണെങ്കിൽ റിസോർട്ട് എല്ലാം നമുക്ക് കാണാം. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പൂളൊന്നും നോക്ക്, അതിന്റെ ഒരു ഭംഗി എടുത്ത് പറയാനില്ലേ, എന്തൊരു വലുതാണ്, എന്ത് ഭംഗിയാ കാണാന്. സീരിയസ് ആയി പറയണേ, ഞാൻ വന്നിട്ട് ഇതുവരെ ചാടിയിട്ടില്ല, എനിക്കതിനും ചാടി കുളിക്കണമെന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ഭയങ്കര തണുപ്പാണ്, അപ്പൊ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോ ചാടി കുളിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷെ എനിക്കാണെങ്കിലും തനിക്കുട്ടിക്കാണെങ്കിലും ക്ഷമയില്ല, ഇവരൊക്കെ ഒന്ന് ചാടി കുളിച്ചോ. താഴത്തേക്ക് നമ്മൾ ഒന്നിതുവരെ ഇറങ്ങിയിട്ടില്ല, താഴെ ജിമ്മ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. പിന്നെ മുകളിലാണെങ്കിലും ഒരു അടിപൊളി വീട്, നമുക്ക് ചായ ഒക്കെ കുടിക്കാനാണെങ്കിലും പറ്റിയൊരു, എന്താ പറയാ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പൊള്ളിയാണ്. സീരിയസ് ആയി പറയാലോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ജിമ്മ് എന്ന് പറയുന്നത്. നമ്മൾ ജിമ്മിലേക്ക് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ലല്ലോ, കണ്ടാൽ തന്നെ അറിയാലോ നിങ്ങൾക്ക്, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ പൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ വന്ന് ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ ഇതിലേക്ക് ചാടാൻ വേണ്ടി പോകട്ടോ. ഇനി നമുക്ക് മേലെ ഒരു സ്പേസ് ഉണ്ട്, അതെന്താ നമുക്ക് പോയി നോക്കട്ടോ. അപ്പൊ നമ്മളത് ഏറ്റവും മുകളിലേക്ക് എത്തി കേട്ടോ. മുകളിൽ എത്തുമ്പോൾ കാണുന്നതാ ഇതാണ് കേട്ടോ, എന്നാ രസമാണ് നോക്കി കാണാൻ. ഇവരെ ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. സെൽഫിയൊക്കെ തരാം, ആരാധകരെ ശാന്തരാകും. അപ്പൊ നമ്മുടെ 3 ലാഖ് സബ്സ്ക്രൈബേഴ്സിന്റെ സെലിബ്രേഷൻ നമ്മൾ ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. തീരുമാനമായിട്ടില്ല, ആലോചിക്കുന്നുണ്ടോ? ഓക്കെ, ഈഗിൾ ചെയ്യുന്നതായിരിക്കും, ഈഗിൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി റൂം കാണാം. ഓക്കെ, അപ്പൊ നമ്മളത് റൂമിലേക്ക് കേറുമ്പോ നോക്കി, എന്ത് രസം നോക്കി കാണാന്. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, എല്ലാ സൗകര്യം ഉണ്ട്. ഒരു അടിപൊളി ബെഡ്, നമുക്ക് നല്ലൊരു TV, നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള ഓരോ ഡ്രൈ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, കണ്ടില്ലേ. നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് അതില്. ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലുണ്ട്, കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് 2 ചെയർ ഉണ്ട്, ചെറിയൊരു ടീപ്പോ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇതാ ഇവിടെ ഈ ഒരു സൈഡിലുണ്ട് നമുക്ക് രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഫോൺ വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ എന്താ, ഒരു ചാർജിങ്ങിൻ്റെ ഒരു ഫ്ലോട്ട് വരുന്നുണ്ട്, നമുക്ക് മൊബൈൽ ചാർജറിൻ്റെ നേരിട്ട് നമുക്ക് അതിൽ കുത്താം. ഓക്കെ, പിന്നെ ഇതാ ഈ ബെഡ്, ഒന്നും പറയാനില്ല, അടിപൊളി ബെഡാണ് കേട്ടോ. ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനല്ലോ. ഓക്കെ, പിന്നെ ഇതാ നമുക്ക് AC ഉണ്ട്. അതുപോലെ ഇത് നോക്കിയ ഒരു ഡ്രോയിങ് ആണ്, നോക്കി എന്ത് രസമാണെന്ന് നോക്കി. വളരെ എന്താ പറയുക, സിമ്പിൾ എന്ന് ഞാൻ പറയില്ല ശരിക്കും, സോറി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട് വരച്ച ഒരു ചിത്രമാണ്, പക്ഷെ ശരിക്കും സൂക്ഷിച്ച് അടുത്ത് വെച്ച് കാണുമ്പോൾ ഒന്നുമില്ല, കണ്ടില്ലേ, വെറുതെ കുറച്ച് പെയിന്റ് എറിഞ്ഞ പോലെയുള്ളൂ. പക്ഷെ ദൂരെ വെച്ച് കാണുമ്പോൾ നോക്കി കുതിര ഓടുന്നതും കുറച്ച് തിരമാലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാം. ഓക്കെ, TV നമ്മൾ കണ്ടു, ഒരു അത്യാവശ്യം എനിക്കൊന്നൊരു 50 ഇഞ്ചിന്റെ ഒരു TV ആണിത്. പിന്നെ ഇതാ ഈ സൈഡിലേക്ക് നമുക്ക് എന്താ അവരുടേതായ രീതിയിൽ അവർ കുറച്ച് എന്താ പറയുക ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കെറ്റിലുണ്ട്, നമുക്ക് പഞ്ചസാര, പാൽപ്പൊടി, ചായപ്പൊടി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചായ ഇട്ട് കുടിക്കാം. ഈ ഒരു സാധനം ഇതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് നോക്കിക്കോ, ഇതൊരു കണ്ണാടിയാണ്, ഇത് നമുക്ക് ഇതാ ഒരു ടച്ച് ഉണ്ട് ഇതിൽ. ഇതാ കണ്ടോ എന്ത് രസമാണ് നോക്കി. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് നോക്കുമ്പോൾ എന്ത് രസം നോക്കി, നല്ല രസമല്ല കാണാന്, ഐസ് അടിപൊളി. ഇനി അടുത്തതാ ബാത്റൂം ആണ് കേട്ടോ. ബാത്റൂം നോക്കി എന്ത് രസം നോക്കി, എല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ബാത്റൂം ഒക്കെ വളരെ നീറ്റാണ്, വളരെ ക്ലീൻ ആണ്, കണ്ടില്ലേ, എന്ത് രസം നോക്കി. ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു ഗ്ലാസ്, ഇതാ നമ്മൾ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ ഓഫ് ആവും, ഓണാവും, കണ്ടില്ലേ. ഇനി നമ്മൾ കാണാൻ പോണതാ ബാൽക്കണിയാണ്, അമ്മൂസും തനു അവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ട്, തനു കഴിഞ്ഞപ്പോ അമ്മൂസും ഇങ്ങോട്ട് പോന്നാ. എങ്ങനെയുണ്ട്, അടിപൊളി അടിപൊളിയല്ലേ ഇവിടുത്തെ വ്യൂ നിങ്ങൾ നോക്കി, ഫുള്ള് വയലുകളും ഒരുപാട് തെങ്ങും,
കണ്ടില്ലേ നാളെ താഴെ റോഡൊക്കെ പോകുന്നുണ്ട്. നല്ലൊരു നാട്ടുംപുറം നമുക്ക് ഇവിടെ നിന്ന് കാണാന്നുള്ളതാണ്. കണ്ടില്ലേ എന്ത് രസമാണ് നോക്കി കാണാന്. താഴെയൊക്കെ സ്പേസ് എന്ന് പറയുന്നത് വണ്ടി നിർത്താനുള്ള സ്പേസ് ആണ് കേട്ടോ. ഓക്കെ നല്ല വെളിച്ചുണ്ടാവില്ല ഇവിടെ. കാരണം എന്തറിയോ നമുക്ക് ഭയങ്കര സംഘത്തൊരു ലൈറ്റ് നല്ല രസമല്ലേ. വീഡിയോസ് ഉപകാരപ്പെടും. നല്ല രസമുണ്ട്. കാരണം എന്ത് എന്താ നോക്കി അല്ലേ ഒന്ന് എനിക്ക് കാണിക്കാം മൊസൈൽ. പവർ ഓഫ് ആണ്. ടച്ച് ഒന്നും ചെയ്യണ്ട. ഒരു സിമ്പിള് ക്ലിക്ക് ചെയ്താൽ വർദ്ധിക്കുന്നതാണ്. ദിവസം കൂടുതൽ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും ലൈഫ് സ്റ്റൈൽ വരെ നമ്മൾ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കുഞ്ഞിന് കഞ്ഞി കൊടുക്കാണ്ട് കൊടുത്തതിന് ശേഷം നമ്മള് ഇത് കൊടുത്തതിന് ശേഷം ഇനി തനുവിന് കഞ്ഞി എടുത്തതിന് ശേഷം നമ്മുടെ പരിപാടി എന്താ സിമ്പിൾ ആയിട്ടാണ് പറയണേ. ഓക്കെ അപ്പൊ നമ്മളിതാ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാ ഞാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മള് പുള്ളി ചാടാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമുക്ക് താഴെ കംപ്ലീറ്റ് ആൾക്കാരാണ് കേട്ടോ. വേറെ കൊറേ ടീം വന്നിട്ടുണ്ട്. അമ്മസ് പോലേ ചാടല്ലേ. നമുക്ക് തനുട്ടിക്ക് ഒരു ഇത് ഇട്ട് കൊടുക്കണം. ഒരു ജാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ അപ്പൊ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജാക്കറ്റ് ആണ് കേട്ടോ. മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് തനുട്ടിക്ക് ഇട്ട് കൊടുക്കാം. നിനക്ക് ജാക്കറ്റ് വേണോ? ഡി ജാക്കറ്റ് വേണോ? ഇവക്ക് നിന്റെ ദാദാ ഉള്ളിൽ എടുത്തോ. അത് എടുത്തോ അല്ലെ. ആരെ കൊണ്ടുപോട്ടോ അല്ലെ എടുത്തോ. ടർക്കി വേണ്ടേ? ഓക്കെ അപ്പൊ ഇനി നമ്മള് പുള്ളിലേക്ക് ചാടാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ എന്ന് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് മുങ്ങാതിരിക്കാൻ വേണ്ടി ഇടുന്ന കേട്ടോ. ഓക്കെ ഇത് ആവശ്യം നിനക്ക് വേണോ? നിനക്ക് വേണോ? ഇത് ഇന്നലെ ഇവിടെ ഒഴുകി നടക്കുന്നു ഇതൊക്കെ ഇട്ടിട്ട്. അയ്യോ എന്നാ ചാടല്ലടാ. എടാ ചാടറാ. നല്ല തണുപ്പാണ് കേട്ടോ. നമ്മുടെ ബാക്ക്പാക്ക്സ് ചാടാൻ വേണ്ടി പോവാണ്. തവള എവിടെ എവിടെ തനുട്ടിക്ക് പേടി കേട്ടോ. കുട്ടികൾക്കൊക്കെ അതാ അവിടെ ചെറുതായിട്ട് കുട്ടികൾക്കൊക്കെ നീന്താനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടേക്ക് ആക്കാം. ചെല്ലി ഇറങ്ങി ഇറങ്ങി ചാടിക്കോ. ഒറ്റ ചാട്ടം ചെറിയ ഇല്ല. തള്ളൂല തള്ളൂല തള്ളൂല. അത് നോക്കി വിക്രമായത്തിന് വേതാളം. ഓക്കെ ചാടി. എന്താണ് അതൊന്നുമില്ല. നീ ചാടിക്കോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എടാ എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? നീന്തോ 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 നീന്തിക്കൊണ്ടേ ഇരിക്കൂ. എങ്ങനെയുണ്ട്? ഓക്കെ അപ്പൊ ഇനി വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഞങ്ങൾ കുറച്ചൊന്ന് മുങ്ങി കുളിക്കട്ടെ. അപ്പൊ രാത്രിയത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അല്ലേ എന്ത് രസമാണ് നോക്കി നോക്കി. ഇനി പുള്ളിലേക്ക് നോക്കി ലൈറ്റൊക്കെ ഇട്ട് എന്ത് രസം നോക്കി. അതുപോലെ തന്നെ അതാ ഈ സൈഡിലേക്കൊക്കെ അതാ ലൈറ്റൊക്കെ ഇട്ട്. ഓഹ് എന്നാ രസമായി കാണാനും നോക്കി അടിപൊളി.